പാത്തൂസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശേഷം ബെല്ലൈക്കണും അമർത്തൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാത്തൂസ് കിച്ചൺ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ പരിഹരിക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുക്കുന്നതിനെ കൊണ്ട് ഞാൻ എല്ലാം ഒരു ബൗളിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ അടുത്തുള്ള ചെറിയ ജീരകം. ചെറിയ ജീരകം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ ഒരു ചെറിയ ജീരകം എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ ഒരുപാട് ഈ പിന്നെ രോഗത്തിനൊക്കെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും നമുക്കിത്. കൊഴുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കെട്ട കൊഴുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയിച്ച് കളയും. അതുപോലെ തന്നെ നമ്മളിത് ചുമ്മാ ഒരു ദിവസം കുടിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കരിയിച്ച് കളയും എന്നുള്ള രീതിയിലല്ല കേട്ടോ. ഡെയിലി നമ്മൾ സാധാ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഇങ്ങനെ ജീരകവെള്ളം കുടിച്ചതിനാൽ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലൊരു എനർജി കിട്ടും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ കണ്ണിന്റെ ഈ കാഴ്ചശക്തി കുറവ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ജീരകം നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീരകം കൊണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു അര ടീസ്പൂൺ അടുത്തോളം മതി. എല്ലാം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണ്. ഇത് കുരുമുളക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ പൊടിച്ചതുള്ളത് കൊണ്ട് ഞാൻ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ കുരുവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരു 10-12 എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുരുമുളക് പൊടി. അപ്പം നിങ്ങൾ വിചാരിക്കൂ കുരുമുളകൊക്കെ എന്തിനാണ് ഈ കണ്ണിൻ്റെ കാഴ്ചക്ക് ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എന്താണ് അതിലുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ്. കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭയങ്കര എരിവുള്ള ഒരു സംഭവം നടന്ന് നമ്മളെ മൈൻഡിൽ ഓടി വരിക. അതല്ലാണ്ട് അതിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ആർക്കും അങ്ങനെ അറിയാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ദൂരെ കാഴ്ച, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ നരമ്പുപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവില്ല കണ്ണിന്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കുരുമുളക്. നമ്മൾ സാധാ മുളകിനേക്കാളും ഏറ്റവും നല്ലത് കറികളിലേക്കൊക്കെ നമ്മൾ ഈ ഒരു കുരുമുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. നല്ലൊരു കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ ഒരു കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളകിൽ ഒരുപാട് ഇനി നല്ല നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടാ. പിന്നെ അതേപോലെ ഇതാ, പിന്നെ ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ കൽക്കണ്ടം. കൽക്കണ്ടം ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ കൽക്കണ്ടം, എന്തിലും നമ്മൾ കൽക്കണ്ടം യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. നമുക്ക് ഇപ്പോഴും ആരോഗ്യം നല്ല രീതിയിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും നമ്മൾ കൽക്കണ്ടം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയില്ല, ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം. ബദാം നമ്മൾ ഡെയിലി ഇതേപോലെ 1 വീതം നമ്മൾ കഴിക്കാമെങ്കിൽ തന്നെ നമ്മുടെ ശരീരം എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നാലും നമ്മൾ അതിൻ്റെ കൂടെ എന്താ പറയുക, പാലും കൂടെ കുടിച്ചാൽ ഡബിൾ സ്ട്രോങ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ബദാം ഞാൻ ഒരു 5 എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് നമുക്കെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ്, അതായത് ഇപ്പം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് പാല് തന്നെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലായിട്ട് എടുക്കുക. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ നിങ്ങൾക്കിത് മിക്സ് ആക്കി കൊടുക്കുക. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാലിൽ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പൊടി ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ഈ ഒരു പൊടി മതി കേട്ടോ. നമുക്കത് 3-4 പ്രാവശ്യമായിട്ട് കുടിക്കാനുണ്ടാവുക. ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം മതി. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജീരകമൊക്കെ ഇങ്ങനെ മേളിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ അത് ജീരകമൊന്നും എനിക്ക് പ്രശ്നമായിട്ട് വരാറില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഏതൊക്കെ സമയം എങ്ങനെയൊക്കെ രീതിയിൽ കുടിക്കണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പൊടി നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെക്കുക.
ഈ പൊടി നമ്മൾ കുടിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലത്ത് ഈ എണീറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുക, അതേപോലെ തന്നെ നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്തും കുടിക്കുക. ഇതുകൊണ്ട് നമുക്ക് ഒരു കണ്ണിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ഉറക്കം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ദഹനം എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതുപോലെ നിങ്ങൾ രണ്ട് സമയമായിട്ട് എടുക്കട്ടോ. അപ്പോൾ എത്ര ദിവസം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസമായാലും കുഴപ്പമില്ല, ഒരു മാസം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.